നമസ്തെ. അവിട്ടം നക്ഷത്രക്കാർക്ക് കുംഭമാസം എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. 2021 ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള സമയം. എന്റെ തുടർന്നുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ലൈക്കോ കമന്റോ ഷെയറോ ഒക്കെ ചെയ്യണം. എന്റെ ഏത് പോസ്റ്റുകൾ തുടർന്ന് ലഭിക്കാനും അത് വേണം. അത് പുതിയ ഫേസ്ബുക്കിന്റെയൊക്കെ പുതിയ നിയമമാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എങ്കിൽ എന്റെ തുടർന്നുള്ള പോസ്റ്റുകൾ നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് വരില്ല. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് എന്റെ പേജ് ഒന്നെടുത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് തുടർന്നുള്ള പോസ്റ്റുകളെല്ലാം ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അല്പം ശ്രദ്ധയും അല്പം കരുതലുമൊക്കെ കൊടുത്താൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. സർക്കാർ മേഖലയിൽ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകും. സ്വകാര്യ മേഖലയിൽ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ വൈകും. പുതിയ പല കാര്യങ്ങളിലും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും, തടസ്സമുണ്ടാകുകയും ചെയ്യും. ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമാണ്, എങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ വരും. കാർഷിക മേഖലയിൽ പൊതുവെ അനുകൂലമാണ്. നിർമ്മാണ മേഖലയിൽ പുതിയ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും. ചെറുകിട കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല. കുടുംബ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസവും കലഹവുമൊക്കെ ഉണ്ടാകാം, എങ്കിലും കുടുംബത്തിൽ സമാധാനമൊക്കെ നിലനിൽക്കുകയും ചെയ്യും. സന്താനങ്ങളിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാകും. മാതാപിതാക്കളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിന് സാഹചര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ ഒരു സമയം അല്ല. ഗ്രഹ നിർമ്മാണമൊക്കെ നടത്തുവാൻ കഴിയുന്ന സമയമാണ്. അതേപോലെ വീട് സ്ഥലം മുതലായ വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ ഇന്ന് ആൾക്കാർക്ക് ഇപ്പോ അവസരമുള്ള സമയമാണ്. സുഹൃത്തുക്കൾ അത്ര അനുകൂലമൊന്നുമായിരിക്കില്ല. അവരിൽ നിന്ന് ചില പാരവയ്പ്പുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കണം. വിവാഹാദി കാര്യങ്ങളിലൊക്കെ തടസ്സമുണ്ടാകുന്ന ഒരു സമയം കൂടെയാണ്. 10, 18, 19, 21, 28 എന്നീ തീയതികൾ മറ്റുള്ള ദിവസങ്ങളെക്കാൾ മേന്മയുള്ളവയായിരിക്കും. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. ഇതിനകത്ത് ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുന്നത് ആ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഇതിനുവേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റുകൾ നിങ്ങൾക്കായി നൽകുന്നത്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ വെച്ച് നോക്കേണ്ടി വരും. എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.